നമസ്കാരം. ഒരു വ്യക്തി ജീവിക്കുന്നത് എന്തിനാണ്? ജീവിക്കാൻ എന്തൊക്കെ വേണം? ഈ ചോദ്യം മനുഷ്യരാശിയുടെ തുടക്കം മുതൽ ഓരോ മനുഷ്യരും പരസ്പരം ചോദിക്കുന്നതാണ്. ഫിലോസഫർമാർ മാത്രമല്ല, സാധാരണ മനുഷ്യർ പോലും ചോദിക്കുന്ന ചോദ്യം. മനുഷ്യനൊഴികെയുള്ള മറ്റെല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനെ പോലുള്ള ഒരു സൗകര്യങ്ങളുമില്ല. അവർ ജീവിക്കുന്നു, അവരിങ്ങനെ നടക്കുന്നു, എന്തെങ്കിലും ആഹാരം കണ്ടെത്തുന്നു, ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകത സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്ന ലക്ഷ്യത്തിലേക്ക് മാറുന്നു. അതാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം തന്നെ. അതിനാണ് അവൻ കല്യാണം കഴിക്കുന്നതും ഭാര്യയും ഭർത്താവും ഉണ്ടാകുന്നതും മക്കളുണ്ടാകുന്നതും സുഹൃത്തുക്കളുണ്ടാകുന്നതും കുടുംബാംഗങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. പിന്നെ അവൻ ജീവിക്കാൻ വേണ്ടത് എന്താണ്? അവന് മിനിമം ആവശ്യങ്ങളേ ഉള്ളൂ: ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇത് മൂന്നും മതി. എത്ര സമ്പാദിക്കുന്ന മനുഷ്യനും എത്ര വലിയ അധികാരത്തിലെത്തുന്ന മനുഷ്യനും വേണ്ടത് ആഹാരവും വസ്ത്രവും പാർപ്പിടവുമാണ്. പക്ഷെ മനുഷ്യൻ പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്, അവനിതൊന്നും തികയുന്നില്ല. പണത്തിന് വേണ്ടി അവൻ കച്ചവടം ചെയ്യുന്നു, പണത്തിന് വേണ്ടി അവൻ തൊഴിലെടുക്കുന്നു, പണത്തിന് വേണ്ടി അവൻ കൃഷിപ്പണി ചെയ്യുന്നു, പണത്തിന് വേണ്ടി അവൻ കള്ളത്തരങ്ങളും തട്ടിപ്പുകളും അഴിമതിയും കാട്ടുന്നു. മനുഷ്യരാശിയുടെ മാത്രം പ്രത്യേകതകളിൽ പെടുമത്. ഇങ്ങനെയൊന്നും വഴിവിട്ട് സമ്പാദിച്ചില്ലെങ്കിലും മനുഷ്യനെ നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വീട്ടിൽ താമസിക്കാം, ആഡംബരത്തോടെ നല്ല വാഹനത്തിൽ യാത്ര ചെയ്ത് ജീവിക്കാം. എന്നിട്ടും മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആർക്കും പിടികിട്ടാത്ത ഒരു പ്രഹേളികയാണിത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ തേടുന്നത് ആനന്ദമാണ്. സമാധാനം എന്ന് പറയുന്നത് ആനന്ദത്തിലൂടെ ലഭിക്കുന്ന ഒന്നാണ്. എന്താണ് ആനന്ദം? ചിലർക്ക് വെറുതെ ഇരിക്കുമ്പോഴാണ് ആനന്ദം കിട്ടുന്നത്, ചിലർക്ക് പണിയെടുക്കുമ്പോഴാണ് ആനന്ദം കിട്ടുന്നത്, ചിലർക്ക് സിനിമ കാണുമ്പോൾ, ചിലർക്ക് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ, മറ്റ് ചിലർക്ക് ലഹരി ഉപയോഗിക്കുമ്പോഴും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുമ്പോഴുമൊക്കെ. എന്ന് വെച്ചാൽ ഈ ആനന്ദമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം. ആ ആനന്ദങ്ങളിൽ ഏറ്റവും സഭ്യമായതും നിയമപരമായതും സമൂഹം അംഗീകരിക്കുന്നതുമായ ഒന്നാണ് കായിക വിനോദം. ഒരേ സമയം ശരീരത്തിനും മനസ്സിനും ആനന്ദം നൽകുന്ന അപൂർവം എൻ്റർടൈൻമെൻറ്റുകളിൽ ഒന്നാണ് സ്പോർട്സ്. ആ കായിക ഇനങ്ങളിൽ തന്നെ ഏറ്റവും മനോഹരമെന്ന് വാഴ്ത്തപ്പെടുന്നത്, ഏറ്റവും പ്രസിദ്ധിയുള്ളത് ഫുട്ബോളിനാണ്. ലോകത്ത് ഫുട്ബോളില്ലാത്ത ഒരു രാജ്യവും കാണില്ല. ബാക്കി ഏത് കായിക വിനോദമെടുത്താലും അതെത്തപ്പെടാത്ത ആളുകളില്ല. ഫുട്ബോളിൻ്റെ പ്രത്യേകത, ഏത് സാധാരണക്കാരനും അത് പരിശീലിക്കാം, അതിൻ്റെ ഭാഗമാവാം എന്നത് മാത്രമല്ല, അതിനാരോഗ്യമില്ലാത്തവനും അത് കണ്ടാനന്ദിക്കാൻ കഴിയുമെന്നതാണ്. അങ്ങനെയാണ് ഒളിമ്പിക്സിനേക്കാൾ വലിയ കായിക ഇനമായി ഫിഫ വേൾഡ് കപ്പ് മാറിയത്. ആ ഫുട്ബോളിലൂടെയാണ് ലോകം ഒരുപാട് വളർന്നതും ഒരുപാട് ഒരുമിച്ച് നിന്നതും. ഖത്തറിന്റെ കാര്യം മാത്രം എടുക്കുക, ആകെ 11,437 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഖത്തറിന്റെ വിസ്തീർണം. അതെത്ര ചെറുതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ വിസ്തീർണം അറിയണം. അത് 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ്. എന്ന് വെച്ചാൽ കേരളത്തിന്റെ മൂന്നിലൊന്നു പോലും ഖത്തറിന് വലിപ്പമില്ല. ഖത്തറിലെ ജനസംഖ്യ 27 ലക്ഷമാണ്. അതിൽ കേവലം 3.5 ലക്ഷം പേർ മാത്രമാണ് ഖത്തർ പൗരന്മാർ. ബാക്കി 23.5 ലക്ഷവും ഇന്ത്യക്കാർ അടക്കമുള്ള വിദേശികളാണ്. ആ ഖത്തറിനെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ലോകത്തുണ്ടോ? ലോകത്തിന്റെ ഓരോ കോണിലും ഖത്തർ എത്തപ്പെട്ടത് ഫിഫ വേൾഡ് കപ്പ് സംഘടിപ്പിച്ചപ്പോഴാണ്. 2002 ദക്ഷിണ കൊറിയയിൽ ഫിഫ വേൾഡ് കപ്പ് നടന്നപ്പോഴാണ് ഈയുള്ളവൻ സെനഗൽ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തെക്കുറിച്ച് കേൾക്കുന്നത്. അന്നും ഇന്നും സെനഗൽ എന്ന് കേട്ടാൽ എനിക്ക് ഫുട്ബോൾ മാത്രമാണ്. ഇതാണ് ഫുട്ബോളിൻ്റെ മഹിമ. ലോകത്തെല്ലായിടത്തും ഫുട്ബോളുണ്ട്. ലോകത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ ഫുട്ബോളിന് കഴിയുന്നു. എന്നാൽ നമ്മൾ ഒരുപാട് വളർന്നപ്പോൾ, ഒരുപാട് ആനന്ദം തേടിയപ്പോൾ, നമ്മൾ ഫുട്ബോളിൽ പോലും മതവും ജാതിയും വർഗീയതയും തേടുന്നു. അതിൻ്റെ ദുരന്തം കഴിഞ്ഞ കുറേ ദിവസമായി ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് തുടക്കമിട്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ നെതർലൻഡ്സിലായിരുന്നു. യൂറോപ്യൻ ജനതയ്ക്ക് ഫുട്ബോൾ ഒരു ഭ്രാന്താണെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ മതം തന്നെ ഫുട്ബോളാണ്. നമുക്ക് മതവികാരം വ്രണപ്പെടുന്നത് പോലെയാണ് യൂറോപ്യൻ ജനതയ്ക്ക് ഫുട്ബോൾ വികാരം വ്രണപ്പെടുന്നത്. ഫുട്ബോൾ മാച്ചുകൾ നടക്കുമ്പോഴാണ് പോലീസ് ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തുന്നത്. ആംസ്റ്റർഡാമിൽ കഴിഞ്ഞ ദിവസം ഒരു ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നു. ആംസ്റ്റർഡാമിലെ ഒരു പ്രാദേശിക ടീമുമായി മക്കാബി ടെൽ അവീവ് എന്ന ഇസ്രായേൽ ടീം ഏറ്റുമുട്ടാനെത്തി. മക്കാബി ടെൽ അവീവിനെ പിന്തുണയ്ക്കാനെത്തിയ ഫുട്ബോൾ സ്നേഹികളെ അറബികളായ കുറേയധികം പേർ ബൈക്കിലെത്തി ആക്രമിച്ചു. അനേകം പേർക്ക് പരിക്കേറ്റു.
വലിയ കലാപമായി അത് മാറി. ആംസ്റ്റർഡാം കുടിയേറ്റക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് പൊടുന്നനെ നിയമമാറ്റം പോലും വരുത്താൻ തീരുമാനിച്ചതിന് പിന്നിൽ ഈ കലാപമുണ്ടായിരുന്നു. എന്തിനാണ് ഫുട്ബോളിൽ ഇങ്ങനെ രാഷ്ട്രീയവും മതവും കലർത്തുന്നത്? ഇസ്രായേൽ എന്ന രാജ്യം നിയമപരമായി ഈ ലോകത്ത് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. അവർ ഫലസ്തീനിൽ അധിനിവേശം നടത്തുന്നെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കുന്നതും ആ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നതുമൊക്കെ ഉചിതം തന്നെ. എന്നാൽ പൂർണ്ണമായും അകറ്റി നിർത്തേണ്ട രാഷ്ട്രീയം ഒരു ഫുട്ബോൾ മാച്ചിൽ കലർത്തി ഫലസ്തീനെ പിന്തുണ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നത്, ഇസ്രായേൽ ഫാൻസിനെ ആക്രമിക്കുന്നത് അങ്ങേയറ്റം ഫുട്ബോളിന്റെ സൗന്ദര്യത്തിന്റെ മേലുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ മറ്റൊരു ഇസ്രായേൽ ടീം ഏറ്റുമുട്ടിയപ്പോൾ വലിയ മുൻകരുതൽ പോലീസ് ഒരുക്കിയത്. 6500 പോലീസുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് ആ മാച്ചിന് സുരക്ഷ ഒരുക്കാനെത്തിയത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും പ്രധാനമന്ത്രിയുമൊക്കെ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ. ഈ സന്നാഹങ്ങൾ കൊണ്ടും ആംസ്റ്റർഡാമിൽ സംഭവിച്ച ദുരന്തം കൊണ്ടും ഫുട്ബോൾ പ്രേമികൾ അകന്നു നിന്നു. 40,000 ടിക്കറ്റ് ഒരുക്കിയെങ്കിലും ആകെ എത്തിയത് 13,000 മാത്രമായിരുന്നു. എന്നിട്ടും ആ ഫുട്ബോൾ മാച്ചിനിടെ വലിയ ആക്രമണമുണ്ടായി. ഇസ്രായേലിന്റെ ദേശീയ ഗാനം ആലപിച്ചപ്പോൾ ചിലർ ബഹളം വെച്ചുകൊണ്ട് എണീറ്റെടുത്താണ് തുടക്കം. ഇസ്രായേൽ ആരാധകർ അതിനെ ചോദ്യം ചെയ്തു. അപ്പോഴേക്കും സ്റ്റേഡിയത്തിൽ വലിയ ലഹള രൂപപ്പെട്ടു. അടിയും ബഹളവുമായതോടെ പോലീസ് തോക്കെടുത്തുകൊണ്ട് കളത്തിലിറങ്ങി. ഫുട്ബോൾ കാണുന്നതിന് വേണ്ടി എത്തിയ സാധാരണ മനുഷ്യർ ജീവൻ ഭയന്ന് ഓടുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. അനേകം പേർക്ക് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് ആ കലാപം നീണ്ടു. ഇത്തരമൊരു കലാപ സാധ്യത ഉണ്ടാവും എന്ന റിപ്പോർട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇസ്രായേൽ ജാഗ്രത പ്രഖ്യാപിച്ചിരുന്നു അവിടെയുള്ള പൗരന്മാർക്ക്. മൊസാദിന്റെ സംഘം പോലും ഇവിടെ സംഭവിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. സംഘാടകർ നിർബന്ധമായും ഒരു നിബന്ധന ഏർപ്പെടുത്തി. ഫ്രാൻസിന്റെയും ഇസ്രായേലിന്റേതും അല്ലാതെ, അതായത് മത്സരിക്കുന്ന രണ്ട് ടീമുകളുടേതും അല്ലാതെ മറ്റൊരു പതാകയും അനുവദിക്കില്ല എന്നതായിരുന്നു പ്രഖ്യാപനം. പക്ഷെ ഒളിച്ചു കിടത്തിയ ഫലസ്തീൻ പതാകകളുമായി പലരും പ്രതിഷേധം നടത്തിയതോടെ ഇസ്രായേൽ ആരാധകർ അവരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഫുട്ബോളിന്റെ സൗന്ദര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു മഹാദുരന്തമായി പാരീസിലെ ഇന്നലത്തെ ഇസ്രായേൽ ഫ്രാൻസ് മാച്ച് മാറി. അങ്ങേയറ്റം സങ്കടകരമാണ്. മതമില്ലാത്ത, രാഷ്ട്രീയമില്ലാത്ത, ഏത് ഭിന്നതയ്ക്കിടയിലും മനുഷ്യനെ ഒരുമിപ്പിച്ചു നിർത്തുന്ന ഫുട്ബോളിലേക്ക് പോലും മതവും രാഷ്ട്രീയവും ചിലർ ബോധപൂർവം കലർത്തുന്നു എന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുതയുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും ക്രിക്കറ്റിൽ ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് ചേരി തിരിഞ്ഞ് വാശി കാണിക്കാം. പക്ഷെ നമ്മുടെ ശത്രുത കളിയിൽ കാണിക്കാൻ പാടില്ല. ജയിക്കുന്നവരെ അംഗീകരിക്കുക എന്ന മര്യാദ പോലുമുണ്ട്. ആ മര്യാദ കടന്ന പല സാഹചര്യങ്ങളും ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇടുങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന സങ്കുചിതമായ കുറ്റകൃത്യങ്ങളുടെ ആവർത്തനം ലോകത്തേക്ക് പടരുകയാണ്. ഫുട്ബോളിന്റെ മക്കയായ യൂറോപ്പിലേക്ക് പടരുകയാണ്. നിസ്സാരമായ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദമായ ഫുട്ബോളിലേക്ക് ഇങ്ങനെ രാഷ്ട്രീയം കലർത്തുന്നവർ ആരാണെങ്കിലും അവർ മനുഷ്യരാശിക്ക് വിനയാണ്, മനുഷ്യരാശിയുടെ ശത്രുക്കളാണ്.